ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ നാദാപുരം ചാപ്റ്റർ ഇൻസ്റ്റലേഷനും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ്ദാനവും നടത്തി. നാദാപുരം MYM ഓഫനേജ് ഹാളിൽ നടന്ന പരിപാടി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അജീഷ് ബാലകൃഷ്ണനും സെക്രട്ടറിയായി നജീബ് നൂർ മഹലും ചുമതലയേറ്റു. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. 2023 നാദാപുരം കേന്ദ്രീകരിച്ച് JCI നിലവിൽ വരുന്നത് സ്ത്രീകളടക്കം 100+ പേരെ ഉൾപ്പെടുത്തി മികച്ച പ്രവർത്തനത്തിലാണ് സംഘടന മുന്നോട്ടു പോകുന്നത്. മികവാർന്ന പ്രവർത്തനത്തിലൂടെ മേഖലയിൽ സജീവ സാന്നിധ്യമാകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. നിയാസ് യൂസഫാണ് പുതിയ ട്രഷറർ. JCI മുൻ ലോക വൈസ് പ്രസിഡന്റ് അനൂപ് വെട്ടിയാട്ടിൽ മുഖ്യ അതിഥിയായി. സോൺ പ്രസിഡന്റ് രാകേഷ് നായർ, സോൺ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, ഷൗക്കത്ത് അലി ഏരോത്ത്, മുഹമ്മദ് സാലിം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാദാപുരം മേഖലയിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും സംഘടനയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുമെന്ന് പുതിയ പ്രസിഡന്റ് അജീഷ് ബാലകൃഷ്ണൻ പറഞ്ഞു. 2024 ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വലിയൊരു അവസരമാണ് എനിക്ക് ഈ JCI നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. JCI എന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിഭാവനം ചെയ്യുന്ന പദ്ധതികളെല്ലാം നമ്മുടെ ഈ നാട്, അതായത് JCI നാദാപുരം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇത് നാദാപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ ചുറ്റിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും, നാദാപുരം പഞ്ചായത്ത്, വാണിമൽ പഞ്ചായത്ത്, കുന്നുമൽ പഞ്ചായത്ത്, കായക്കുടി പഞ്ചായത്ത്, ചെക്കിയാട് പഞ്ചായത്ത്, വളയം പഞ്ചായത്ത്, ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മേഖലകളും, നരിപ്പറ്റ പഞ്ചായത്ത്, ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഈ JCI നാദാപുരത്തിൽ നിലവിൽ മെമ്പർമാരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാദാപുരം എന്ന് പറയുന്ന ഈ മേഖല, ഈ പഞ്ചായത്തുകളൊക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു ഇൻ്റർനാഷണൽ സംഘടനയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തക്ക രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് ആണ് എൻ്റെ നിങ്ങൾക്കുള്ള ഉറപ്പ്. ബിസിനസ് രംഗത്തെ മികവിനുള്ള കമൽപത്ര പുരസ്കാരം നിയാസ് പി യൂസഫിനും തസ്ലി ഹോൾഡേഴ്സ് ഉടമ തസ്ലീമിനും, മികച്ച സംരംഭകനുള്ള പുരസ്കാരം ജ്യോതിർ കെമിക്കൽസ് ഉടമ AP അനൂപിനും, പ്രൊഫഷണൽ രംഗത്തെ മികവിനുള്ള പുരസ്കാരം സിവിൽ സർജൻ ഡോക്ടർ പ്രദോഷിനും സമ്മാനിച്ചു. ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി വെങ്കല മെഡൽ നേടിയ വാണിമൽ സ്വദേശി അർജുൻ രാജീവിനെ യങ് അച്ചീവർ അവാർഡ് നൽകി ആദരിച്ചു. ഗുരുശിഷ്യ സ്നേഹം കൊണ്ട് കുട്ടികളുടെ ഹൃദയം കവർന്ന കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി അധ്യാപനം നടത്തുന്ന നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന നാദാപുരത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് എന്നിവർക്ക് സല്യൂട്ട് ദ ടീച്ചർ അവാർഡ് നൽകി ആദരിച്ചു. ചടങ്ങിൽ പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് മുഹമ്മദ് ജുറൈസ് സ്വാഗത പ്രഭാഷണം നടത്തി. ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിലൂടെ അതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ഒരു ഘട്ടത്തിലേക്കായും, പിന്നീട് ലീഡർഷിപ്പ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്കിൽസ്, എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ വാർത്തെടുക്കുന്ന, ലോകത്തുടനീളം 125 രാജ്യങ്ങളിലായിട്ട് ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ട് വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ള ഒരു ലെഗസി ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു പാർട്ടായി നിൽക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യമായിട്ട് കരുതണം. തുടർന്ന് കുട്ടികളുടെ കലാപ്രകടനവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.